സൗദി അറേബ്യ ഇറാന്റെ ആക്രമണത്തിന്റെ മുനമ്പിൽ സൗദി അറേബ്യയെ ആക്രമിക്കുമെന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് കാരണം ഇറാന്റെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവും മുതിർന്ന ആണവ ശാസ്ത്രജ്ഞനുമായ ഫക്രിസദയുടെ കൊലപാതകമാണ്. ഫക്രിസദയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേലിന്റെ മൊസാക്ക് എന്ന താരസംഘടന വധിച്ചു എന്നാണ് ഇറാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാന്റെ രഹസ്യ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ ഫക്രിസദയെ വധിക്കാൻ സൗദി അറേബ്യ ഇസ്രായേലിനെ സഹായിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഫക്രിസദയെ വധിച്ചത് സൗദി അറേബ്യയുടെ ആശീർവാദത്തോടെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതോടുകൂടി സൗദി അറേബ്യയ്ക്കെതിരെ ഇറാൻ തിരിഞ്ഞിരിക്കുകയാണ്. ആദ്യം ഇറാന്റെ ആക്രമണം ആർക്ക് എതിരെയാകും? ഇസ്രായേലിനെതിരെയാണോ ആകുമോ, സൗദി അറേബ്യയ്ക്ക് എതിരെയാകുമോ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് സന്നദ്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഖൊമൈനി യുദ്ധത്തിന് സന്നദ്ധരാകാൻ ഇറാന്റെ സൈന്യത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇറാന്റെ സൈന്യത്തോട് ഖൊമൈനി യുദ്ധത്തിന് സന്നദ്ധരാകാൻ പറയുമ്പോൾ അത് ആർക്കെതിരെയുള്ള യുദ്ധം, ആർക്കെതിരെയുള്ള ആദ്യ യുദ്ധം, അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിൻ്റെ മൊസാക്ക് എന്ന ചാരസംഘടനയാണ് ഫക്രിസദയെ വധിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഫക്രിസദയെ വധിച്ചതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ആ കനത്ത തിരിച്ചടി ഇസ്രായേലിന് നേർക്കാകുമെന്നും ഇറാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്. ഫക്രിസദയെ കൊല്ലാൻ സൗദി അറേബ്യയുടെ വ്യോമപാത ഇസ്രായേൽ ഉപയോഗിച്ചു. ഇതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഇതാണ് ഇറാനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയെ ആക്രമിക്കാനും സൗദി അറേബ്യയെ ശത്രുരാജ്യമായി തീരുമാനിക്കാനും ഇറാൻ സർക്കാർ തീരുമാനിച്ചു. ഖൊമൈനി ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു: യുദ്ധം അനിവാര്യമാണ്. യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ യുദ്ധസന്നദ്ധരാകുക, യുദ്ധസജ്ജരാകുക. ഇതാണ് ഇറാൻ സൈന്യത്തിന് ഖൊമൈനി നൽകിയ ഉപദേശം. ഇതോടുകൂടി ഒരു യുദ്ധകാലത്തിൻ്റെ പ്രതീതിയിലാണ് മധ്യേഷ്യ. എന്തായാലും ഇറാന് നേർക്ക് അമേരിക്ക കളിച്ച കളികൾ പലപ്പോഴും പാളുന്നത് ലോകം കണ്ടിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിൻ്റെ പരമോന്നതനായ അധികാരി സുലൈമാനിയെ വധിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചത് അമേരിക്കയെ അത്ഭുതപ്പെടുത്തി. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു, വളരെ വിദഗ്ധമായി, വളരെ കണിശതയോടുകൂടി. അതോടുകൂടി അമേരിക്ക ഇറാനെ ഭയന്നുപോയി. ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾ, ഇറാൻ്റെ യുദ്ധരീതികൾ അമേരിക്കയെ വിസ്മയിപ്പിച്ചു. സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി അമേരിക്കയിലെ സൈനികരെ വധിച്ചുകൊണ്ട് ഇറാൻ കണക്ക് തീർത്തു. ഇപ്പോൾ സുലൈമാനിയെ വധിച്ചതുപോലുള്ള ഒരു സമീപനമല്ല ഇറാൻ ഫക്രിസദയുടെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഫക്രിസദ മരിച്ചത് ഇറാനിലെ ടെഹ്റാനിൽ വെച്ചാണ്. അധിനിവേശ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരെ വധിക്കുന്നത് പോലെ ഇറാൻ ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഫക്രിസദയെ ഇസ്രായേൽ വധിച്ചു എന്നാണ് ഇറാൻ്റെ പ്രതികരണം. മാത്രമല്ല അതിന് സൗദി അറേബ്യ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇത് ഇറാന് സഹിക്കാൻ ആവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ ആക്രമണത്തിൽ ആദ്യം ഇരയാവുക സൗദി അറേബ്യയോ ഇസ്രായേലോ? ഉറ്റുനോക്കിയാണ് ലോകം.